അന്ത്യനാളുകളിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്ന് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുമെന്നുള്ള മുന്നറിയിപ്പിൻ ദൂത് കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകത്തിന് നൽകിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു അന്ത്യനാളുകളിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്ന് വൃദ്ധന്മാരെയും തെറ്റിക്കാൻ കഴിയും വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം ഇതൊക്കെയും മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ഇതേ അധ്യായം മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവ് യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ആരാണ് ഈ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും? അതുപോലെ ഈ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കഴിയുമെങ്കിൽ തെറ്റിക്കാൻ പോകുന്ന വൃതന്മാർ ആരാണ്? ഇനി എന്താണ് തിരുവചനം പറഞ്ഞിരിക്കുന്ന വിശുദ്ധ സ്ഥലം? ഈ വീഡിയോയിലൂടെ നമുക്ക് അവയെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായി നമുക്ക് വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ വന്ന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവനവനോട്, ഇതൊക്കെയും കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിന് അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം 70 സംഭവിച്ചു. 70 ശേഷം ഈ ഭൂമിയിൽ മറ്റൊരു വിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ ദേവാലയം ഉണ്ടായിട്ടില്ല. എന്നാൽ ആത്മീകമായി എന്താണ് ദേവാലയമെന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം അതിൻ്റെ 20 വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം വസിക്കുന്ന ഇടമാണ് വിശുദ്ധ മന്ദിരം. പുറപ്പാട് പുസ്തകം 25 അധ്യായം അതിൻ്റെ 8 വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇപ്പോൾ ദൈവം ദൈവനാമത്തിൽ കൂടി വരുന്നവരുടെ ഇടയിലാണ് വസിക്കുന്നത്. എഫസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലനും അത് ഉറപ്പിക്കുന്നു. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3 അതിൻ്റെ 16 വാക്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? വിശ്വാസികൾ കൂടി വരുന്ന ഇടം മാത്രമല്ല, ഓരോ വിശ്വാസികളും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. അതിനർത്ഥം ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. വെളിപാട് പുസ്തകം 3 അതിൻ്റെ 20 വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും ആ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്താൽ ദൈവം നമ്മളിൽ വസിക്കും, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറുകയും ചെയ്യാം. ഇനി നമുക്ക് വൃതന്മാരെ കുറിച്ച് ചിന്തിക്കാം. ആരാണ് വൃതന്മാർ? ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ടു എലക്റ്റഡ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ്. ഇതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 1 പത്രോസിൻ്റെ ലേഖനം 2 അതിൻ്റെ 9 വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഈ വിശുദ്ധന്മാർക്കുള്ള 2 സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വെളിപാടുകാരനായ യോഹന്നാൻ വിവരിക്കുന്നു. വെളിപാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 12 വാക്യം. ദൈവകൽപ്പനയും യേശുവുകളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഓർക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുകയും
കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് വിശുദ്ധന്മാർ അല്ലെങ്കിൽ വൃതന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ കൂട്ടരോടാണ് പിശാചിന് പോരാട്ടമുള്ളത് എന്നും വെളിപാടുകാരനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം: മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അപ്പോൾ പിശാചിന് ദേഷ്യമുള്ള, ദൈവകൽപ്പന അനുസരിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ശേഷിപ്പ് അല്ലെങ്കിൽ വിശുദ്ധന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരാണ് വൃതന്മാർ. ഈ വൃതന്മാരെ തെറ്റിക്കാനാണ് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അത്ഭുതങ്ങൾ കാണിച്ചും കൊണ്ടുവരുന്നത്. ഓർക്കുക, ദൈവകൽപ്പനകൾക്ക് മുകളിലാണ് ദൈവം വസിക്കുന്നത്. പഴയ നിയമത്തിൽ യിരെമ്യ പ്രവാചകനും പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനും അത് പറഞ്ഞിരിക്കുന്നു. യിരെമ്യ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം: എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതാം, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതേ കാര്യം തന്നെ പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമ പുസ്തകമായ എബ്രയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. എബ്രയർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം: ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. എന്തുകൊണ്ട് ദൈവകൽപ്പനകൾ നമ്മുടെ ഉള്ളിൽ എഴുതുന്നു? കൽപ്പനകൾക്ക് മുകളിലാണ് ദൈവം വസിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കൽപ്പനകൾ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലും വസിക്കും. അങ്ങനെ നമ്മളും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ വൃതന്മാരായി മാറാം. ഈ വൃതന്മാരെ തെറ്റിക്കുന്നതിനു വേണ്ടിയാണ് അന്ത്യനാളുകളിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരുന്നത്. ഇനി നമുക്ക് ആരാണ് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എന്ന് ചിന്തിക്കാം. ആദ്യം നമുക്ക് കള്ളക്രിസ്തുക്കളെ കുറിച്ച് നോക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം: യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും എതിർ ക്രിസ്തു ആകുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരും സ്വയം ക്രിസ്തു എന്ന് പറയുന്നവരും കള്ളക്രിസ്തുക്കളാണ്. അതിനെ ഇംഗ്ലീഷ് പറയുന്നത് ഫോൾ ക്രൈസ്റ്റ് എന്നാണ്. ആൻറ്റി ക്രൈസ്റ്റ് അല്ല, ഫോൾ ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ഇന്ന് ഇത്തരത്തിൽ സ്വയം ക്രിസ്തു എന്ന് പറഞ്ഞു നടക്കുന്ന അനേകം വ്യക്തികൾ ഈ ഭൂമിയിലുണ്ട്. അത്തരത്തിലുള്ള ചില ഫോൾസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ കള്ള ക്രിസ്തുക്കളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോളോ കുയ്ബോളെ, ഫിലിപ്പീൻസ് എന്ന രാജ്യത്ത് കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യമെന്ന പെന്തക്കോസ്തു സഭയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം. 200 രാജ്യങ്ങളിൽ ഏതാണ്ട് 6 കോടി ജനങ്ങൾ ഈ സഭയിൽ പങ്കെടുക്കുന്നു എന്നാണ് സഭ തന്നെ പറയുന്നത്. ഈ വ്യക്തി ദൈവത്തിൻ്റെ പുത്രനെന്ന് സ്വയം അവകാശപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം ക്രിസ്തു ഈ ഭൂമിയിൽ നയിച്ച ജീവിതത്തിനെതിരാണ്. അതുപോലെ നവംബർ മാസം 2021 അപ്പോളോ കുയ്ബോലെയെയും മറ്റ് ചിലരെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്നും പിടികൂടി. ഇവരെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകുന്നത് ഇവരുടെ ഫലത്താൽ ഇവരെ തിരിച്ചറിയാം എന്നാണ്. അതുകൊണ്ട് തിരുവചന അടിസ്ഥാനത്തിൽ ഈ വ്യക്തി കള്ളക്രിസ്തുവാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് 2-ാമത്തെ കള്ളക്രിസ്തുവിനെ കുറിച്ച് നോക്കാം. വൈസൈറോൺ, സൈബീരിയയിലെ ക്രിസ്തു എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. സെപ്റ്റംബർ 22-ാം തീയതി ഭാര്യ ഉണ്ടായിരുന്നിട്ടും 19 വയസ്സു മാത്രം പ്രായമുള്ള മേരി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതും കള്ളക്രിസ്തുവാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ 3-ാമത്തെ കള്ളക്രിസ്തു എ ജെ മില്ലർ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ മഷിഹ എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്ന ഇദ്ദേഹം വ്യഭിചാരത്തിന് പിടികൂടിയതിലൂടെ യഹോവ സാക്ഷികൾ എന്ന സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. 25,000 ആളുകളാണ് ഇദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ മദ്ധലക്കാരത്തി മറിയയുടെ അവതാരമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം തൻ്റെ വിശ്വാസികളോട് തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇത് തിരുവചന വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും കള്ളക്രിസ്തുവാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അടുത്തതായി ഇൻട്രി ക്രിസ്റ്റോ എന്ന ബ്രസീലിയൻ ക്രിസ്തു.
ഇദ്ദേഹം ക്രിസ്തുവിൻ്റെ അവതാരമെന്നാണ് സ്വയം പറയുന്നത്. ഇങ്ങനെ നിരവധി അനവധി ഫാൾസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ കള്ള ക്രിസ്തുക്കൾ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ഫാൾസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ കള്ള ക്രിസ്തുക്കളാണ്. ഇനി നമുക്ക് എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ ഈ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. രണ്ട് തെസ്സലോനിക്ക ലേഖനം 2 അതിൻ്റെ 3-4 വാക്യങ്ങൾ: ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രയെ. ദൈവാലയത്തിലിരുന്ന ദൈവമെന്നും പൂജാ വിഷയമെന്നും പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മാതൃസഭയുടെ അധ്യക്ഷനായ പോപ്പിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധി എന്നർത്ഥമുള്ള വൈക്കാരിയസ് ഫില്ലിഡെ എന്ന നാമം സ്വീകരിച്ചിരിക്കുന്നത് പോപ്പാണ്. അതുപോലെ പാപങ്ങളെ ക്ഷമിപ്പാൻ തങ്ങൾക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കളവായി പറയുന്നതും പാപത്വ ശക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന കള്ളക്രിസ്തുവും എതിർ ക്രിസ്തുവും ഇവരെല്ലാമാണ്. എന്നാൽ അന്ത്യനാളിൽ സാത്താൻ ക്രിസ്തുവിൻ്റെ അതേ രൂപം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയെ വഞ്ചിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 അതിൻ്റെ 26 വാക്യം: ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിലെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഏതൊരു ആത്മാവിനെയും വിശ്വസിക്കാതെ തിരുവചനത്തിൽ മാത്രം ആശ്രയം വെച്ച് യഥാർത്ഥ ക്രിസ്തുവിനായി, ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി പരിശുദ്ധാത്മാവിനാൽ കാത്തിരിക്കാം. ഇനി നമുക്ക് കള്ളപ്രവാചകന്മാരെ കുറിച്ച് നോക്കാം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് കള്ളപ്രവാചകന്മാർ നേരത്തെ തന്നെ ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ്. 1 ലേഖനം 4 അതിൻ്റെ 1 വാക്യം: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവൻ. ഇതിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകൻ പറയുന്നത് ഇരമ്യ പ്രവചനം 23 അതിൻ്റെ 21 വാക്യം: ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ നമുക്ക് നിരവധി അനവധി കള്ളപ്രവാചകന്മാരെ കാണുവാൻ സാധിക്കും. ഈ ലോകത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനമായ കൊച്ചു കേരളത്തിൽ പോലും നമുക്ക് അനേകം കള്ളപ്രവാചകന്മാരെ കാണുവാൻ സാധിക്കും. ഈ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള തിരുവചനം വെളിപ്പെടുത്തുന്ന ചില തിരിച്ചറിവുകളിലൂടെ നമുക്ക് കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനാകും. കാരണം അവരുടെ ഫലത്താൽ നമുക്കവരെ തിരിച്ചറിയാമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാനാകുമെന്ന ഈ വീഡിയോ കാണുക. നമുക്കെല്ലാവർക്കും അറിയാം, കൊറോണയ്ക്ക് തൊട്ടു മുമ്പ് ഈ കള്ളപ്രവാചകന്മാർ പ്രവചിച്ചു പരാജയപ്പെട്ടതും ഫോണിലൂടെ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞതുമെല്ലാം. എന്നാൽ ഈ കള്ള രോഗശാന്തി ശുശ്രൂഷകന്മാർ കൊറോണ സമയത്ത് പരാജയപ്പെട്ട് നാണം കെട്ട് മാളത്തിൽ ഒളിച്ചതാണ്. എന്നാൽ ഇന്ന് വീണ്ടും ഏതൊരു ഉളുപ്പും കൂടാതെ ജനങ്ങളെ വീണ്ടും പറ്റിക്കാൻ പുറത്തു വന്നിരിക്കുന്നു. തിരുവചനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനും ഏലിയാവിനെ പോലെ അവരെ പരാജയപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഹോശേയ പ്രവാചകൻ പറയുന്നു, പരിജ്ഞാനമില്ലായകയാൽ ജനം നശിച്ചു പോകുന്നു എന്ന്. ലോകത്തിൻ്റെ വെളിച്ചമായ നീതി സൂര്യൻ നമ്മൾ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഈ കള്ളക്രിസ്തുക്കളെയും കള്ളപ്രവാചകന്മാരെയും തിരിച്ചറിയുകയും അവരുടെ വഞ്ചനകളെ അതിജീവിക്കുകയും ചെയ്യും. ഓർക്കുക, വിധവകളുടെ ഭവനങ്ങളെ കവരുന്ന, പണത്തെ മാത്രം സ്നേഹിച്ചു കോപ്രായങ്ങൾ കാണിച്ചു കൂടുന്ന ഇത്തരക്കാർക്ക് ദൈവഭയവുമില്ല, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നതുമില്ല. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവരുടെ ഫലത്താൽ നമുക്ക് അവരെ തിരിച്ചറിയാനാകും. അതുകൊണ്ട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എന്നതിനർത്ഥം ദൈവത്തിൻ്റെ വൃതന്മാരായിരിക്കുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാണോ അതോ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എതിർ ക്രിസ്തുവുമാണോ എന്നുള്ളതാണ്. കാരണം വൻ പോരാട്ടം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നമ്മുടെ ഹൃദയത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എഫസോസിലെ സഭയിലെ അംഗങ്ങളെ പോലെ നമുക്കും കള്ളക്രിസ്തുക്കളെയും കള്ളപ്രവാചകന്മാരെയും തിരുവചനാടിസ്ഥാനത്തിൽ പരീക്ഷിച്ച് ഏതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ്
നന്മയെ, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പിന്തുടരാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.